ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഗൂഗിളിൻ്റെ ബഡ്ജറ്റ് റേഞ്ച് ഫോണായ പിക്സൽ 4A വിശേഷങ്ങളുമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഫോൺ ഇറങ്ങിയിട്ട് ഒരു വർഷത്തോളമായില്ലേ, ഇപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന്. അതിനുള്ള കാരണം ഈ ഫോണിൻ്റെ വില ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നന്നേ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതായത് പിക്സൽ 4A ഇപ്പോൾ ലഭിക്കുന്നത് 26,999 രൂപയ്ക്കാണ്. ഈ ഫോൺ ഈ വിലയ്ക്ക് വാല്യൂ ഫോർ മണിയാണോ അല്ലയോ, ഈ വിലയിലുള്ള മറ്റു ഫോണുകളുമായിട്ട് ഇതിന് പൊരുതി നീക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അതിനായി ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യമായി പിക്സൽ 4A പറ്റി പറയുകയാണെങ്കിൽ, പിക്സൽ 4A HDR സപ്പോർട്ടോടുകൂടിയ 5.81 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED 5-hole ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫിസിക്കൽ ഫിംഗർ പ്രിൻറ് ബട്ടണാണ് ഈ ഫോണിൽ വരുന്നത്. 19.5:9 ഈ ഫോണിൻ്റെ ആസ്പെക്ട് റേഷ്യോ. വെറും 143 ഗ്രാം ആണ് ഈ ഫോണിൻ്റെ വെയ്റ്റ്. 8.2 mm ആണ് ഈ ഫോണിൻ്റെ തിക്നെസ്. അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഫോൺ അനുയോജ്യമായിരിക്കും. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അടുത്തതായി ഈ ഫോണിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി പറയുമ്പോൾ, ഈ ഫോണിൽ ടൈറ്റാനിയം എം സെക്യൂരിറ്റി എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രൈവറ്റ് ഡേറ്റാസ് ഈ ഫോണിൽ എൻക്രിപ്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ കാർ ക്രാഷ് ഡിറ്റക്ഷൻ എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ഈ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എമർജൻസി നമ്പറിലേക്ക് കോൾ പോവുകയും നമ്മുടെ ലൊക്കേഷൻ അവർക്ക് സെൻഡ് ആവുകയും ചെയ്യും. ഇതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തതായി ഈ ഫോണിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുമ്പോൾ, ഇതിൽ സ്നാപ്ഡ്രാഗൺ 730G എന്ന ഒക്ടാ കോർ പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പ്രൊസസ്സർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാവും ഉത്തരം. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന 1+ Note പോലുള്ള ഫോണുകളിൽ ഇതിനേക്കാൾ മികച്ച സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രൊസസ്സറാണ് വരുന്നത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഗൂഗിളിൻ്റെ ഫോണാണ്. ഈ ഫോൺ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ഗൂഗിളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു ഫീലും. അതുകൊണ്ടൊക്കെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 765G അത്ര കണ്ട് കിടം പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം അതുമായിട്ട് മല്ലടിച്ച് നിൽക്കാൻ ഇതിനുമാവും. ഇപ്പോൾ ഫോണുകളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയേർഡ് ഹെഡ്സെറ്റ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സൗണ്ട് എൻഹാൻസ്മെൻറ്റിനായി സ്റ്റീരിയോ സ്പീക്കറും ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡോട് കൂടിയ ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 3 വർഷത്തെ ഗ്യാരണ്ടീഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. LPDDR4X റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫയലുകൾ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും അല്പം വേഗം കൂടുതലായിരിക്കും. ഇനി ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുമ്പോൾ, ഒരു സ്ക്വയർ ഷേപ്പ് ക്യാമറ മോഡ്യൂളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 12.2 MP F1.7 അപ്പാർച്ചറുള്ള സോണി IMX363 സെൻസറോടുകൂടിയുള്ള ലെൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ ക്യാമറയുള്ളുവെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുവാൻ സാധിക്കും. ലോ ലൈറ്റ് കണ്ടീഷനിൽ ഷൂട്ട് ചെയ്യാനായി നൈറ്റ് സൈറ്റ് എന്നൊരു ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, 8 MP F2.0 അപ്പാർച്ചറുള്ള ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 12.2 MP ക്യാമറയെ ഉള്ളുവെങ്കിലും ഒരു 50,000 രൂപ വരെയുള്ള 3-4 ക്യാമറയുള്ള ഫോണുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ഇൻ ക്ലാസ് ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയറും ഇമേജ് പ്രോസസ്സറിങ്ങും തന്നെയാണ്. അതുമാത്രമല്ല, പിക്സൽ ഫോണുകൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയാണ്. ഇനി ഈ ഫോണിൽ നിന്നും എടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. ഈ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുമ്പോൾ, 30 FPS വരെയുള്ള 4K വീഡിയോസ് നമുക്ക് ഇതിലൂടെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുമ്പോൾ, 3140mAh ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൈപ്പ് സി പോർട്ടോടുകൂടിയ 18W ഫാസ്റ്റ് ചാർജും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കളറിലാണ് ഇത് ലഭ്യമാകുന്നത്, ജസ്റ്റ് ബ്ലാക്ക്. ഇനി ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ, 6GB RAM 128GB ഇൻറ്റർണൽ മെമ്മറിയുടെ പ്രൈസ് വരുന്നത് 26,999 രൂപയാണ്. ഗൂഗിൾ പിക്സൽ 4A പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ ഫോൺ ഈ വിലയ്ക്ക് വാല്യൂ ഫോർ മണിയാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അങ്ങനെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺഡ്.